നമസ്കാരം, കൂടെ ഹോളിഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹെവി ഡ്രൈവർമാരുടെ വേക്കൻസി വെച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് യൂറോപ്പിലേക്ക് ഹെവി ഡ്രൈവർമാരായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹെവി ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. മുഴുവനായിട്ട് കാണുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് ചെയ്യാൻ കഴിയുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. തമ്പനയിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വീഡിയോയുടെ തുടക്കം മാത്രം കണ്ടുകൊണ്ട് അപ്ലൈ ചെയ്യരുത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വിളിക്കരുത്. മുഴുവൻ കണ്ടിട്ട് അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട് എന്താണോ അത് ക്ലിയർ ചെയ്യാനും, അല്ലെങ്കിൽ അടുത്ത ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുക. ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു വേക്കൻസി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഹെവി ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ 2009 മുമ്പ് ലൈസൻസ് എടുത്ത, ഇന്ത്യയിൽ ലൈസൻസ് എടുത്ത ആളുകൾ ആയിരിക്കാം, നിർബന്ധമാണ്. ട്രെയിലർ ലൈസൻസ്, ട്രെയിലർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അതേപോലെ തന്നെ നല്ല ജെന്യുവിൻ ആയിട്ടുള്ള വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളുകളെ മാത്രമാണ് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഷെങ്കൻ ഏരിയയിലേക്ക് പോകണം എന്നുള്ള ആളുകൾ, തട്ടിക്കൂട്ടി ലൈസൻസ് ഉള്ള ആളുകളൊക്കെ, അങ്ങനെയുള്ള ആളുകളൊന്നും ഇതിനകത്തേക്ക് വന്നിട്ട് കാര്യമില്ല. വെറുതെ നമ്മളുടെയും നിങ്ങളുടെയും സമയം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ജെന്യുവിൻ ആയിട്ടുള്ള ഈ പറഞ്ഞ രീതിയിൽ 2009 മുമ്പ് ലൈസൻസ് ഉള്ള ട്രെയിലർ ഓടിക്കാനായിട്ട് അറിയാവുന്ന, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ മാത്രം ഇതിനകത്തേക്ക് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കമ്പനിയിൽ നിന്നുള്ള ഡയറക്റ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ കമ്പനി പറയുന്ന ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ റിവേഴ്സ്, ഈ ട്രെയിലർ റിവേഴ്സ് എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കി അതൊക്കെ കാണിച്ച് കൃത്യമായിട്ട് അവർ മോണിറ്ററിങ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം. അതിനും മുമ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇൻ്റർവ്യൂ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. നിങ്ങൾ 5-ാം ക്ലാസ്സുകാരനോ 10-ാം ക്ലാസ്സുകാരനോ MBA-ക്കാരനോ ആരും ആയിക്കോട്ടെ, പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. ഒരു പ്രത്യേകിച്ച് അതിന് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് ഒരു 55-56 വയസ്സാണെങ്കിൽ പോലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കണം. അത് നിങ്ങൾ സംസാരിച്ച് റിട്ടൺ ടെസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഓറൽ ടെസ്റ്റ്, പിന്നെ അതിനുശേഷം നിങ്ങൾ ഫിസിക്കൽ, അതായത് ട്രക്ക് ഓടിച്ച് കാണിച്ചുകൊണ്ടുള്ള ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു കമ്പനി എങ്ങനെയാണോ നിങ്ങളെ ഹയർ ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും, അത്ര ടഫായിട്ടുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഈ കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ഉള്ള ആളുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവർ ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വെച്ചിട്ടായിരിക്കും ഇതിന് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് അവർ ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് ഓക്കെ ആയി അതിനുശേഷം വണ്ടി ഓടിക്കാനുള്ള ടെസ്റ്റ്, ഇതൊക്കെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് ഒന്നും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി അവിടെ ഫെയിലാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതിനുശേഷമാണ് നിങ്ങൾ ഡയറക്റ്റ് ഇതിലേക്ക്, ഒറിജിനൽ ടെസ്റ്റിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത് പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി, ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരും. 1,800 യൂറോ ആണ് ബേസിക് ആയിട്ട് അവർ ഇതിനകത്ത് സാലറി പറയുന്നത്. നല്ല സാലറി പാക്കേജ് തന്നെയാണ് അവർ പറയുന്നത്. ഇതിന് മുമ്പ് അവർ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ചെയ്തിരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പോയിട്ടുള്ള ആളുകൾ ആണ് ഈ നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത്. ഇന്നത്തെ ഫ്രീ റിക്രൂട്ട്മെൻറ്റായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ പറയുന്നത് കുറേ ആളുകൾ ഹംഗറിയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ നിന്ന് സ്ലോവാക്കിയയിലേക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇതിൽ കൂടുതൽ സാലറി കിട്ടുന്ന രീതിയിൽ വന്നപ്പോൾ മാറിപ്പോയി. അങ്ങനെ അവർക്ക് സാമ്പത്തിക നഷ്ടം വന്ന് അവർ പിന്നീട് അത് ഫ്രീ മാറ്റി പേയ്മെൻറ്റ് മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. അവർ ഫ്രീ ആയിട്ട് ഇനി ആർക്കും കൊടുക്കുന്നില്ല. ആർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവർ ആ നന്ദി സ്നേഹം ഇവർ തിരിച്ച് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, ഇതിന് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് പേയ്മെൻറ്റ് തരാൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സ് റെഡിയാണ്, പക്ഷേ നമ്മൾക്ക് കൃത്യമായിട്ട് വിസ കിട്ടണം, നമ്മൾക്ക് പൈസ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് ഫണ്ട് അഡ്വാൻസ് കൊടുക്കണം.
അഡ്വാൻസ് കൊടുത്തതിന് ശേഷമാണ് അവർ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യിക്കുള്ളൂ. ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പൈസ നഷ്ടം വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡയറക്റ്റ് ഏജൻസിനെ അടുത്ത ദിവസം നമ്മൾ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മീറ്റ് ചെയ്യുക, അവർ ഏജൻസി അല്ല, അവർ ശരിക്കും പറയാം, അവർ പറയുന്ന അവർ കമ്പനിയുടെ ഒരു ഭാഗം തന്നെയാണ്, ആ കമ്പനിയുടെ ആളുകൾ തന്നെയാണ്, ആ അതിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരായിട്ട് മീറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് അധികം നഷ്ടം വരുത്താത്ത സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന, അതായത് ഈ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റിൽ കട്ടാവുന്ന പൈസ കാൻഡിഡേറ്റിന് അഫോർഡബിൾ ആണെങ്കിൽ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ, പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കത് അന്വേഷിച്ചിട്ട് നമ്മൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യും. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റെസ്യൂമ്, നല്ലൊരു റെസ്യൂമ്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് റെഫറൻസ് അതൊക്കെ ഉണ്ടെങ്കിൽ, പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് കോപ്പി, നിങ്ങളുടെ വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രൈവർ ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പി, നിങ്ങളുടെ വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെയുള്ള നിങ്ങളുടെ കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഒരൊറ്റ PDF ആയിട്ട് ഡ്രൈവറുടെ വേക്കൻസിക്ക് വേണ്ടിയിട്ട് താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ മെയിൽ അയച്ച് തരാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്തിട്ട് കുറച്ച് പേരെ എടുത്തിട്ട് നമ്മൾ ഈ എംപ്ലോയറുടെ അടുത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾക്ക് ഇത്രയും കാൻഡിഡേറ്റ് ഉണ്ട്, നമ്മൾക്ക് ഇത് കുറച്ചും കൂടി നിങ്ങൾ ബാർഗെയിൻ ചെയ്യാം, അതായത് പൈസ കുറച്ച് തരിക, അല്ലെങ്കിൽ നിങ്ങൾ ഈ അഡ്വാൻസ് പഠിക്കുന്ന തുക കുറച്ച് കുറച്ച് തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ അവരെടുക്കുകയാണെങ്കിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അതിന്റെ സവിശേഷ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകാം. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അടുത്ത വീഡിയോ, ഇപ്പൊ ഇതിന്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളും കൂടി വ്യക്തത വരുത്തിയിട്ട് നമ്മൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ എന്നാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ തരും. അതിനു മുമ്പായിട്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഈ റെസ്യൂം ഒന്ന് അയച്ചിട്ട് കേൾക്കുക. അപ്പോൾ എത്ര പേര് വരുന്നുണ്ട്, എത്ര പേർക്ക് നമ്മൾ കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യം എനിക്ക് അവിടുത്തെ എംപ്ലോയറായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പം അത് നോക്കാം, നോക്കിയിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ബാർഗെയിൻ ചെയ്ത് നല്ല കേസാണെങ്കിൽ നമുക്കത് ചെയ്യാം. മാക്സിമം നമ്മൾക്ക് പൈസ നമ്മൾക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മളെന്ന് പറയുന്നത് കാൻഡിഡേറ്റിൻ്റെയെന്നും അല്ലെങ്കിൽ ഇപ്പോൾ ആസ് എ ഏജൻസി ഞങ്ങളുടെയെന്നും അധികം കാശ് പോകാത്ത രീതിയിലാണെങ്കിൽ, ജെന്യുവൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് വിശ്വസിച്ച് വിടാൻ കഴിയുന്ന കേസാണെങ്കിൽ നമ്മൾക്ക് അത് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യും. ഒരു കാൻഡിഡേറ്റ് എങ്ങനെയാണ് ഒരു ഏജൻസിനെ സമീപിക്കുമ്പോൾ പേടിക്കുന്നത്, അതേപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഏജൻസിനെ സമീപിച്ച് ഇത് കൊടുക്കാനും അതിൻ്റെ പൈസ കൊടുക്കാനും ഡോക്യുമെൻ്റ്സ് കൊടുക്കാനും ഈ ആളുകൾ വിടുമ്പോഴൊക്കെ നമ്മൾക്കും ടെൻഷൻ ഉള്ളതാണ്. അത് നിങ്ങൾ കൂടി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കുക, കൂടെ ഹോളിഡേയ്സ് @gmail.com എന്ന് പറയുന്ന നമ്മളുടെ മെയിൽ ഐ ഡിയിലേക്കോ, അല്ലെങ്കിൽ 7025291674 9947434386 74 എന്ന് പറയുന്ന നമ്മുടെ രണ്ട് മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഉള്ളതാണ്. വാട്സാപ്പിലും ഷെയർ ചെയ്യാം. പല പല ഇതായിട്ട് ഡോക്യുമെൻ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാതെ സ്കാൻ ചെയ്ത് ഒരു നല്ല രീതിയിൽ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾ അതിനൊരു പേര് കൊടുത്ത് ആ കൃത്യമായിട്ട് അയച്ചു തരും ഒറ്റ PDF ആയിട്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇനി ഈ സ്കിൽഡ് ലേബേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഡോക്യുമെൻറ്റ്സ് മീൻസ് റെസ്യൂമുകൾ കളക്ട് ചെയ്തിട്ട് എംപ്ലോയേഴ്സിനെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് നമ്മൾക്ക് ഒന്ന് ഇത്ര കാൻഡിഡേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കാൻഡിഡേറ്റിന് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടുന്ന് എംപ്ലോയേഴ്സിന് മെയിൽ അയച്ചുകൊണ്ട് നമ്മളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളായിട്ട് സഹകരിക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ എന്തായാലും ഉണ്ടാവും, അതിനകത്ത് കുറച്ചും കൂടി ക്ലാരിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രൈവർമാരായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള 2009 മുമ്പ് ലൈസൻസ് ഉള്ള ട്രക്ക് ട്രെയിലർ ഓടിക്കാൻ അറിയാവുന്ന കൃത്യമായിട്ട് ലാംഗ്വേജ് ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ട്, നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങളെ ഒരു ട്രെയിൻ ചെയ്താൽ നിങ്ങൾ സംസാരിക്കുമെന്ന് ആത്മവിശ്വാസമുള്ള ആളുകൾ, യൂറോപ്പ് സ്വപ്നം കാണുന്ന ആളുകൾ, യൂറോപ്പ് വഴി കാനഡയൊക്കെ സ്വപ്നം കാണുന്ന ആളുകളൊക്കെ ഒരുപാട് ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു സാലറി പാക്കേജ് ആണ് 1800 എന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സമയങ്ങളത് അയക്കുക, നമ്മൾക്കത് വെച്ചിട്ട് ഞാൻ എംപ്ലോയറെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷെങ്കൻ വിസ ഇനിയും വന്ന് തുടങ്ങുന്നുണ്ട്, നമ്മൾ വിസ കിട്ടുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ
നോക്കിയിട്ട് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ വിസയ്ക്ക്, അതേപോലെ തന്നെ സോളോ ട്രിപ്പൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിസ സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ ഹോളിഡേയ്സിന് വേണ്ടി സി സി സജിൻ്റെ താങ്ക് യു.